ഡിമാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് മുതലായ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബന്ധമറിയാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? ഇക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിന്റെ മൂന്നിന്റെയും ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള അപ്രോച്ചിനെയാണ്. എന്തിനാണ് എക്കണോമെട്രിക്സ്? നമ്മൾ എപ്പോഴും ചിന്തിക്കും അല്ലെ, ഹോ എക്കണോമെട്രിക്സ് എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം, നമുക്ക് അറിയണം അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ് ആണ് കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് റാഗ്നർ ഫ്രിഷും ജാൻ ടിംബർഗനുമാണ് ഇത് കൊണ്ടുവന്നത് 20th century. എന്നാൽ ആദ്യമായി ടേം ഒന്ന് കോയിൻ ചെയ്തത്, ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്, ഐ ആം കാവ്യ. റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലെ. റിസർച്ച് അസിസ്റ്റന്റിൽ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം, പല കാൻഡിഡേറ്റ്സിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഏരിയയാണ്. എങ്കിലും നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എക്കണോമെട്രിക്സ്. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനോട് പറയാറുണ്ട്, ഒരു 25 to 30 questions നിങ്ങൾ എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ആ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. കാരണം എക്കണോമെട്രിക്സ് എന്ന് പറയുന്നതിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് റെഗുലറായി ചോദിച്ചു കാണുന്നത്. അപ്പം നമുക്ക് തുടങ്ങാല്ലേ. ഇക്കണോമെട്രിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിന്റെ മൂന്നിന്റെയും ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ ഒരു എക്കണോമിക് തിയറി പറയാലേ. സേ ഫോർ എക്സാമ്പിൾ, ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ എന്നോട് ചോദിക്ക, ഇതിന്റെ വാലിഡിറ്റി എന്താ, ഇതിന്റെ പ്രൂഫ് എന്താ എന്ന് നിങ്ങൾ ചോദിച്ചാ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. സം മേക്കിംഗ് യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ എവിഡൻസസ്. ഇനി ഇതിനെ ട്രെൻഡ് നോക്കണം അല്ലെ. മുമ്പ് എങ്ങനെയായിരുന്നു? 2023 എങ്ങനെയായിരുന്നു? 2022 എങ്ങനെയായിരുന്നു? എനിക്ക് ട്രെൻഡ്സ് അറിയണം. അപ്പൊ അങ്ങനെ ട്രെൻഡ് അറിയണമെങ്കിൽ ഞാൻ സ്റ്റാറ്റിയും ഉപയോഗിക്കണം. സോ നോക്കിക്കേ ഫ്രണ്ട്സ്, എക്കണോമിക്സ് വന്നു, മാത്സ് വന്നു, സ്റ്റാറ്റി വന്നു. അപ്പൊ ഈ മൂന്ന് ഏരിയയും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നതിനെയാണ് എന്തായി വിളിക്കുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമെട്രിക്സ് ജനറലി എന്താ സഹായിക്കുന്നത്? ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ കോസൽ റിലേഷൻ. എന്താ കോസൽ റിലേഷൻ? കോസ് ആൻഡ് ഇഫക്റ്റ്. നമുക്ക് പനി വന്നു, ഒരുപക്ഷെ മഴ കൊണ്ടതായിരിക്കാം, അല്ലെങ്കിൽ കുളിച്ചിട്ട് നേരെ തല തോർത്താതിരുന്നതായിരിക്കാം. അപ്പൊ ഒരു കാറയും വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. ആ കാരണങ്ങളെ നമ്മൾ ജനറലി എന്തിൽ അനലൈസ് ചെയ്യുന്നു? എക്കണോമെട്രിക്സിൽ അനലൈസ് ചെയ്യുന്നു. അതൊരു ഇൻഡിവിജ്വൽ ആകാം, ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാകാം, സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആകാം. എക്കണോമെട്രിക്സ് ജനറലി സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളിലൂടെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. സാധാരണ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ അല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. മറിച്ച് എക്കണോമെട്രിക്സ് എന്താണ് ചെയ്യുന്നത്? മോഡലുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ച് നമുക്കറിയാം YS=, വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ വലിയ വലിയ ഇക്വേഷൻസിനെയാണ് ജനറലി മോഡലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മോഡലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ് അവർ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. എന്തും എന്തും തമ്മിലുള്ള ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. സേ ഫോർ എക്സാമ്പിൾ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ് അല്ലെ. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ബന്ധം, അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലായി റെപ്രസെന്റ് ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്.
ഇനി ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മറു പേരുകൾ ഉണ്ടല്ലേ, എന്തൊക്കെയാണ്? അതൊക്കെ ചോദിക്കും നിങ്ങളോട്. റിഗ്രസന്റ്, എക്സ്പ്ലനേറ്ററി വേരിയബിൾ, എസ്റ്റിമേറ്റർ, ഇങ്ങനെയൊക്കെ നമ്മൾ ബേസിക്കലി എന്ത് പറയാറുണ്ട്? ഇൻഡിപെൻഡന്റ് വേരിയബിളെ വിളിക്കാറുണ്ട്. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ എന്തായിരിക്കുന്നതായിരിക്കും അല്ലെ? റിഗ്രസർ, അതുപോലെ എസ്റ്റിമേറ്റർ മുതലായ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. എക്സ്പ്ലെയിൻഡ് വേരിയബിൾ എന്നൊക്കെ പറയാറുണ്ട്. ജനറലി നമ്മൾ എക്കണോമെട്രിക്സിലേക്ക് പോകുന്ന സമയത്ത് പാരാമീറ്ററുകൾ എന്ന് പറയാറുണ്ട്. എന്താ പാരാമീറ്റർ? ഇപ്പൊ സപ്പോസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താ? പാരാമീറ്ററുകളാണ്. അളവ് അളവുകോൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ മലയാളത്തില്. അതായത് ഡിമാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് മുതലായ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബന്ധം അറിയാൻ നമുക്ക് എന്താവശ്യമാണ്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ കൃത്യമായിട്ട് ഈ വേരിയബിൾസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്തൊരു മോഡൽ എഴുതിയാൽ, അതായത് നമ്മൾ വളരെ കൃത്യമായി, സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, ടേസ്റ്റ്, അങ്ങനെ വെൽ സ്പെസിഫൈഡ് ആയി. എന്താ വെൽ സ്പെസിഫൈഡ്? എക്കണോമെട്രിക്സിൽ പറയുന്ന ഒരു ടേം ആണല്ലേ. സിമ്പിൾ ആയി പറഞ്ഞാൽ എന്താ? ഡിമാൻഡുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എഴുതുന്ന ഒരു മോഡൽ, ഒരു കാര്യം പോലും വിട്ടുപോവാതെ എല്ലാ കാര്യങ്ങളും എഴുതുന്ന ഒരു മോഡൽ, വെൽ ഡിഫൈൻഡ് മോഡൽ ആണ് WDM എന്ന് പറയും. വെൽ ഡിഫൈൻഡ് മോഡൽ ആണെന്ന് പറയാം. അപ്പൊ ജനറലി ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഒരു മോഡലിൽ വളരെ കൃത്യമായി നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡൽ നമുക്ക് എന്താണെന്ന് പറയാം, ഒരു പക്കാ മോഡൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് മോഡൽ ആണെന്ന് പറയാനായി സാധിക്കും. എക്കണോമെട്രിക് മോഡലുകൾ എന്ന് പറയുന്നത് ജനറലി പലതരത്തിലുള്ള എക്കണോമിക് തിയറികൾ, ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു അല്ലേ, അതേപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഫ്യൂച്ചർ ട്രെൻഡുകള് ഇതിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനായി നമ്മളെ സഹായിക്കുന്നു. ഒരു ലീനിയർ റിലേഷൻഷിപ്പ്, സേ ഫോർ എക്സാമ്പിൾ ലോ ഓഫ് സപ്ലൈ, നമുക്കൊന്ന് പറയാം. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് അസോസിയേഷൻ ആണ് അല്ലെ, ഒരേ പെർസെന്റേജുകൾ തമ്മിലുള്ള റിലേഷൻ. അങ്ങനെ വരുമ്പോൾ ലീനിയർ റിഗ്രഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയാനും നമ്മളെ സഹായിക്കുന്നു. ഈ മോഡലുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. സിമ്പിൾ മോഡൽ ഉണ്ട്, മൾട്ടിപ്പിൾ മോഡൽ ഉണ്ട്. എന്താ സിമ്പിൾ മോഡൽ? ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളും ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും മാത്രമാണെങ്കിൽ നമുക്കതിനെ എന്തായി വിളിക്കാം? സിമ്പിൾ മോഡൽ എന്ന് വിളിക്കാം. സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളുമാണ് ഉള്ളത്, റൈറ്റ്? അപ്പൊ ഇതെന്താ? സിമ്പിൾ മോഡലാണ്. എന്നാൽ മൾട്ടിപ്പിൾ ആവുമ്പോഴോ അതിലും കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരും. എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ആരാണ് ആദ്യമായി കണ്ടുപിടിച്ചത്? നമുക്ക് അത് അറിഞ്ഞിരിക്കണം അല്ലെ. റാഗ്നർ ഫ്രിഷും ജാൻ ടിംബർഗനും കൂടിയാണ് എക്കണോമെട്രിക്സ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഏത് വർഷം? ഐ മീൻ ഏത് സെഞ്ചുറിയിൽ? 20th century. എന്നാൽ ഈ ഒരു ടേം കോയിൻ ചെയ്തത് പാവറ്റ് കിയോമ 1910. പക്ഷേ ഇതിനൊരു സയന്റിഫിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് നൽകിയത് 1920s and 1930s. ഓർത്തെ, എക്കണോമെട്രിക്സ് ആരാണ് ഇൻവെന്റ് ചെയ്തത്? റാഗ്നർ ഫ്രിഷും ജാൻ ടിംബർഗനുമാണ്. 20th century. ഈ ടേം ആദ്യമായി കോയിൻ ചെയ്തത് പാവറ്റ് കിയോമ്പയാണ്, 1910. ആൻഡ് ഇതിനൊരു ബിഗിനിങ് കൊടുത്തത് 1920s, അത് ഡെവലപ്ഡ് ആയത് 1930s. എങ്ങനെയാണ് എക്കണോമെട്രിക്സിന്റെ വർക്കിംഗ് വരുന്നത്? എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു തിയറി ഉണ്ട്,
ആ ഇക്കണോമിക് തിയറിയിൽ മാത്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും അപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും എന്താ, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പുകളാണ് അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു കാര്യം പറയാം, മറിച്ച് ഇവിടെ നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ച്, ടെക്നിക്കൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്തിനാണ് എക്കണോമെട്രിക്സ്? നമ്മൾ എപ്പോഴും ചിന്തിക്കൂ അല്ലെ, ഹോ എക്കണോമെട്രിക്സ് എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം, നമുക്ക് അറിയണം അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ കിട്ടുന്നു, അതിനെ പ്ലെയിൻ ആയിട്ട് നമുക്ക് പറയാം, എവിഡൻസ് ഉൾപ്പെടെ പറയാം. അപ്പൊ എവിഡൻസ് ഉൾപ്പെടെ പറയുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് വെച്ച് പറയാൻ എക്കണോമെട്രിക്സ് ആവശ്യമാണ്. അതുപോലെ മോഡലിംഗ്, എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ്. പ്രോപ്പറായി നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിനൊരു മോഡൽ റെപ്രസെന്റേഷൻ, എസ്റ്റിമേഷൻ, ഇൻഫറൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആ. കാരണം ക്ലിയർ കട്ടായി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യം നമുക്ക് പ്രസന്റ് ചെയ്യണം, അതിനെന്താവശ്യമാണ്, എക്കണോമെട്രിക്സ് ആവശ്യമാണ്. കോർ ഫോക്കസ്, ഡിറ്റർമൈനിങ് കോസാലിറ്റി ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾസ്. ഇപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ, ഇവര് തമ്മിലൊരു ഇൻവേഴ്സ് ബന്ധാ. ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡ് കുറയുന്നു. അപ്പൊ എന്നോട് ചോദിക്കാം, വാലിഡ് ആയ റീസൺ തരൂ ടീച്ചർ, എവിഡൻസ് തരൂ. അപ്പൊ ആ എവിഡൻസ് വേണമെങ്കിൽ എന്ത് വേണം, കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയണം. എക്സ്റ്റാബ്ലിഷസ് കോസൽ റിലേഷൻ, നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് അറിയണം അല്ലെ. ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, എഫക്റ്റ് അറിയണം, അതിന് നമുക്ക് എന്ത് വേണം, എക്കണോമെട്രിക്സ് വേണം. അതുപോലെ കോറിലേഷൻ അറിയണം അല്ലെ. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത്, ഏത് പ്രപ്പോർഷനിലാണ് ബന്ധം വരുന്നത്, ഇതിനെ കുറിച്ച് ക്ലിയർ കട്ടായിട്ട് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യണം. ഫോർകാസ്റ്റിംഗ് എക്കണോമിക് വേരിയബിൾസ്, നമുക്ക് എക്കണോമിക് വേരിയബിൾസിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ഗോൾഡിന്റെ പ്രൈസ് ഇപ്പൊ കൂടിയിരിക്കുന്ന സിറ്റുവേഷനാ, അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കണോമെട്രിക് ഇംപ്ലിക്കേഷൻസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഡെവലപ്പ് ചെയ്യുക, കാരണം സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എക്കണോമെട്രീഷ്യൻസിനെ സംബന്ധിച്ച് അവർ SPSSൽ ഡാറ്റ റൺ ചെയ്യും അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസിൽ അവർ എന്ത് ചെയ്യും, ഡാറ്റ റൺ ചെയ്യും. അപ്പൊ അങ്ങനെ ഡാറ്റ റൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് അറിയണം എങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഫോർമേഷൻ, ഇല്ലെങ്കിൽ ദാറ്റ് ബിക്കംസ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാ, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, രണ്ട് മോഡലിംഗ്, എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ്, മൂന്ന് കോസാലിറ്റി, നാല് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ ഇതിനെല്ലാം അത് ഹെൽപ്ഫുൾ ആണ്. എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ജനറലി നമുക്ക് രണ്ട് രീതിയിൽ പറയാനായി സാധിക്കും. ഒന്ന് അപ്ലൈഡ് എക്കണോമെട്രിക്സ്, അതായത് ഒരു കാര്യത്തെ, ഒരു പക്കാ തിയറീനെ എംപിരിക്കൽ എവിഡൻസ് വെച്ച് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് എന്ന് പറയുന്നത്. ജനറലി അനാലിസിസ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെയാണ് നമ്മൾ ഈ അപ്ലിക്കേഷൻ പഠിക്കുന്നത് അല്ലെ. ഇതെന്തൊക്കെ നമ്മൾ സഹായിക്കും, പോളിസി മേക്കിംഗ്, ബിസിനസ് സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ അനാലിസിസ്, ഇതൊക്കെയാണ് മുഖ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഒരു കാര്യം, ഒരു തിയറി നമ്മൾ പഠിക്കുന്നു, ആ തിയറിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതാണ് അപ്ലൈഡ് എക്കണോമെട്രിക്സ്. എന്നാൽ ഒരു കോൺസെപ്റ്റിൽ തിയറി എന്താണോ, ആ തിയറി ജസ്റ്റ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വെച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്താണെന്ന് അപ്ലൈ ചെയ്യുന്നില്ല, എന്താണെന്ന് പഠിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ജനറലി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ, കാരണം ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ സൈഡില് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ടെക്നിക്കൽ തിയറി മാത്രമാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ തിയറി വേണം അല്ലെ എന്തിന്, അപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഈ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്ലൈഡ് എക്കണോമെട്രിക്സിന് ഒരു ബേസ് ആകാം, പക്ഷെ തിയറട്ടിക്കൽ ജനറലി ഒരു നാരോ ആ, കാരണം അതിനൊരു അപ്ലിക്കേഷൻ സൈഡിൽ നമ്മൾ തിയറി മാത്രമാണ് പഠിക്കുന്നത്.
അവിടെ പുതിയ എസ്റ്റിമേറ്റേഴ്സിന് ഉണ്ടാക്കുക, അസംഷൻസിന് ടെസ്റ്റ് ചെയ്യുക, ഐഡന്റിഫിക്കേഷൻ ചെയ്യുക, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. അല്ലാതെ അത് എന്താ അല്ലെങ്കിൽ എങ്ങനെയാ എന്നൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അപ്പൊ നോർത്തെ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിക്, ഇതിന്റെ മൂന്നിന്റെയും അപ്ലിക്കേഷൻ ആണ്. റിഗ്രഷൻ അനാലിസിസ് ആണ് കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് റാഗ്നർ ഫ്രിഷും ജാൻ ടിംബർഗനുമാണ് ഇത് കൊണ്ടുവന്നത് 20th century. എന്നാൽ ആദ്യമായി ഈ ടേം ഒന്ന് കോയിൻ ചെയ്തത് 1910 ഡെവലപ്പ് ചെയ്തത് 20s and 30s. ടേം പഠിച്ചു, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, മോഡലിംഗ്, കോസാലിറ്റി, മാഗ്നിറ്റ്യൂഡ്, കോറിലേഷൻ, പോളിസി ചേഞ്ചസ്. നമ്മൾ പഠിച്ചൊരു കാര്യത്തെ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈഡ് എക്കണോമെട്രിക്സ്, തിയറി മാത്രമായി പഠിക്കുന്നത് തിയററ്റിക്കൽ എക്കണോമെട്രിക്സ്. ഇനി നമുക്ക് എന്താ ഇതിന്റെ ആൻസർ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കുന്ന, ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ഞങ്ങളുടെ ഏരിയ പഠിപ്പിക്കും, അതിൽ നിന്നും ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് അതേ പാറ്റേൺ ഇവിടെയും അഡോപ്റ്റ് ചെയ്യാം അല്ലെ. വാട്ട് ഇസ് എക്കണോമെട്രിക്സ് പ്രൈമർലി കൺസേൺ വിത്ത്? അനലൈസിങ് എക്കണോമിക് പോളിസി, ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കണോമിക് ട്രെൻഡ്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എക്കണോമിക് റിലേഷൻഷിപ്പ് യൂസിംഗ് ഡാറ്റ, ഡിസൈനിങ് എക്സ്പീരിമെന്റ്സ് ടു സ്റ്റഡി എക്കണോമിക് ഫിനോമിന. എന്താ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. വെരി ഗുഡ്. എന്താണ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എക്കണോമിക് റിലേഷൻഷിപ്പ് യൂസിംഗ് ഡാറ്റ? ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യുകയും കറക്റ്റ് ആയിട്ടാണോ അതിന്റെ റിലേഷൻഷിപ്പ് മുതലായ കാര്യങ്ങളെ കുറിച്ച് മെഷർ ചെയ്യുകയുമാണ് അവിടെ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എക്കണോമെട്രിക്സിന്റെ ഒരു ഇൻട്രോ പാർട്ടാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. താങ്ക് യു.